أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രകാശപഥത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്ന് ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്തർ. പേര് ചെറിയ പെരുന്നാളെന്നാണെങ്കിലും എല്ലാ വർഷവും നമുക്ക് ഇത് വലിയ പെരുന്നാളായിരുന്നു. വലിയ ആഘോഷങ്ങളോടെ, വലിയ സന്തോഷത്തോടെ, വലിയ അനുഭൂതിയോടെയായിരുന്നു എല്ലാ വർഷവും നാം ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിയെന്നോണം ഈ തവണ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഈ ചെറിയ പെരുന്നാൾ വളരെ വളരെ ചെറിയ പെരുന്നാളാണ്. നമുക്ക് ഈദ്ഗാഹുകളില്ലാത്ത, പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത, പൊതുവസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങി പുറത്തെവിടെയും പോകാനില്ലാത്ത, പുറത്തെവിടെയും പോകാൻ പറ്റാത്ത ഒരു ലോക്ക്ഡൗൺ പെരുന്നാളാണ് ഈ തവണ അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഖൈറായാലും ഷർറായാലും അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമാവുക എന്നതാണല്ലോ വിശ്വാസികൾ എന്ന നിലക്ക് നാം തിരിച്ചറിഞ്ഞ സത്യം, ധർമ്മം. ആ സത്യവും ധർമ്മവും നാം വിനീത വിനയാന്വിതരായി ഉൾക്കൊള്ളുക എന്നതല്ലാതെ വേറെ എന്ത് മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്? റമദാൻ വരുമ്പോൾ പള്ളികളൊക്കെ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയായിരുന്നു. വളരെ വലിയ ഭയപ്പാടോടെയും വളരെ വലിയ ആശങ്കയോടെയുമാണ് നാം റമദാനിനെ വരവേറ്റത്. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥാവിശേഷത്തിലേക്കാണ് റമദാൻ നമ്മളെ കൊണ്ടെത്തിച്ചത്. എന്തായിരുന്നു നമ്മുടെ ആശങ്ക? പള്ളിയിലെ തറാവീഹ് ഇല്ലാത്ത, അവസാനത്തെ പത്തിലെ ഇത്തിക്കാഫ് ഇല്ലാത്ത, സൗഹൃദം പങ്കുവെക്കാൻ സാധിക്കുന്ന സമൂഹ ഇഫ്താറുകളില്ലാത്ത ഒരു റമദാൻ നമ്മുടെ ജീവിതാനുഭവത്തിൽ പരിചയമില്ലാത്തതായിരുന്നു. അങ്ങനെയുള്ള ഒരു അപരിചിതമായ റമദാനിലേക്കാണ് നാം കടന്നു വന്നത്. പക്ഷേ ഒരു വാതിൽ അടഞ്ഞപ്പോൾ അള്ളാഹു തആല എത്ര വാതിലുകളാണ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ, പ്രതീക്ഷയുടെ, സൗകര്യങ്ങളുടെ, വിശാലതയുടെ, അനുഭൂതിയുടെ എത്രയെത്ര വാതിലുകളാണ് അള്ളാഹു ഈ റമദാനിൽ നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. ഈ റമദാനിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ റമദാനാണ് എന്ന് പറയുന്ന ആളുകളെയാണ് റമദാൻ അവസാനിക്കുമ്പോൾ നമുക്ക് വിശ്വാസികളുടെ കൂട്ടത്തിൽ എങ്ങും കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത്. ഖുർആൻ പഠനം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം, ധർമ്മനിഷ്ഠമായ ജീവിത ചിട്ടകൾ പരിശീലിക്കൽ, ഇതൊക്കെയും കൊണ്ട് ധന്യമായ ഒരു റമദാനാണ് ബഹുഭൂരിഭാഗം വിശ്വാസികൾക്കും ഈ വർഷം അനുഭവവേദ്യമായത് എന്ന് നാം തിരിച്ചറിയുന്നു. റമദാൻ നമുക്ക് മൂന്ന് തിരിച്ചറിവുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ റമദാൻ. ഒന്ന്, നാം നിസ്സഹായരാണ്, നാം നിസ്സാരരാണ് എന്നതാണ്. ഇതാണ് മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ റമദാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ഒരനുഭവ യാഥാർത്ഥ്യം. രണ്ടാമത്തത്, നാം ദുനിയാവിനോട് അടുക്കുന്നത് പോലെയോ അതിനേക്കാൾ കൂടുതലോ നാം നമ്മുടെ ദീനിനോടും അടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ റമദാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള രണ്ടാമത്തെ അനുഭവ പാഠം. മൂന്നാമത്തെ അനുഭവ പാഠം എന്ന് പറയുന്നത്, ധർമ്മജീവിതം, പരലോകബോധം എന്നൊക്കെ പറയുന്നത് മൗലവിമാരുടെ വാളിൽ നിന്നല്ല,
നാം ഈ റമദാനിൽ സ്വാം സ്വീകരിച്ചത് പ്രകൃതിയിൽ നിന്നാണ് ആ ഒരു തിരിച്ചറിവും ആ ഒരു പാഠവും നാം ഉൾക്കൊണ്ടത് എന്നുള്ളതാണ്. ഈ മൂന്ന് അനുഭവ പാഠങ്ങൾ ഈ റമദാനിൽ നാം കണ്ടെത്തിയിട്ടുണ്ട്, ഈ റമദാനിൽ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശക്തി വിശേഷത്തോടുകൂടിയാണ് നാം റമദാനിനെ വിടവാങ്ങി റമദാനിനെ പറഞ്ഞയച്ചതും അതേപോലെ തന്നെ പെരുന്നാളിനെ വരവേൽക്കുന്നതും. ഈ പെരുന്നാളിൽ നാം മൂന്ന് പ്രതിജ്ഞകൾ എടുക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ളതാണ്. ഫദുക്കുറുവിനി അത് കുറുക്കും, എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും എന്നുള്ളതാണ്. രണ്ടാമതായി, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. ലൈൻ ശക്രത്തും ല അസീദന്നക്കും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിന്റെ നിയമത്തുകൾ തിരിച്ചറിഞ്ഞ് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾക്കൊരു പരിഗണനയും നൽകില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത ക്രമീകരണത്തിലേക്ക് നാം പോകും എന്ന് പ്രതിജ്ഞയെടുക്കേണ്ട ഒരു ദിവസമാണ് ഈ ചെറിയ പെരുന്നാൾ. അള്ളാഹുത്താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, അള്ളാഹുത്താല നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.